നമസ്കാരം. ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ ഡി എ സ്ഥാനാർത്ഥിയായ നടൻ ജെ കൃഷ്ണകുമാറിനെ SFI പ്രവർത്തകർ തടഞ്ഞത് നമ്മൾ കണ്ടു. കൊല്ലം ചന്ദനത്തോപ്പ് ITI വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രവർത്തകർ ആക്രമണം നടത്തിയത്. തുടർന്ന് ITIയിൽ ഇത് സംഘർഷത്തിന് വഴിവെക്കുകയും പിന്നെ പോലീസ് എത്തി ആ ഒരു സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തുകയും ഒക്കെ ചെയ്തു. അതെപ്പോഴും അങ്ങനെയാണല്ലേ, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു നിയമം, മറ്റുള്ളവർക്ക് വേറെ നിയമം. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സുരേഷ് ഗോപിയുടെ കാൽ തൊട്ടൊരാൾ വന്നിച്ചപ്പോൾ അത് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ കാരണമായി മാറിയിരുന്നു. എന്നാൽ ഈ വിമർശിച്ചവരുടെ തന്നെ പാർട്ടി സ്ഥാനാർത്ഥിയായ മുകേഷ് വോട്ട് ചോദിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ ആരതി ഉഴിഞ്ഞ് സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു. പക്ഷെ അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല, അത് വ്യക്തി ആരാധനയുമല്ല. അങ്ങനെ തുടങ്ങി പറയാനാണെങ്കിൽ ഉദാഹരണങ്ങൾ നിരവധിയാണ്. ഇവിടെ വോട്ട് ചോദിക്കാനെത്തിയ കൃഷ്ണകുമാറിനെ തടയുന്നു, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ കൃഷ്ണകുമാർ വോട്ട് ചോദിച്ചെത്തിയ അതേ സ്ഥലത്ത് അദ്ദേഹം എത്തുന്നതിന് കുറച്ച് മുൻപായി മുകേഷ് എത്തിയിരുന്നു, പ്രേമചന്ദ്രൻ എത്തിയിരുന്നു. പക്ഷേ അവർക്കൊന്നും അവിടെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നം സൃഷ്ടിച്ചവർ ആ സമയത്ത് യാതൊരു പ്രശ്നവും ഇല്ലാതെ അതിനൊക്കെ സഹകരിച്ച് നിൽക്കുകയായിരുന്നു. ഓരോ പ്രദേശങ്ങളിലെത്തി ഇവരൊക്കെ അധികാരത്തോടെ കടകളിലും വീടുകളിലും ഒക്കെ കയറി ചെല്ലാറുണ്ട്. ഒടുവിൽ ജനങ്ങൾ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേസമയം എന്നെ തടഞ്ഞത് SFIയുടെ ഫാസിസമാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. ഏതോ നാട്ടിലുള്ള ചെകുവേരയ്ക്ക് ഇവിടെ സ്വാഗതമുണ്ട്, ഭാരതീയനായി എന്നെ തടയുകയാണെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു. വോട്ട് അഭ്യർത്ഥിച്ച് പല സ്ഥലത്തും പോയിരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് കോളേജിലെത്തിയതും. തൊട്ടു മുൻപ് മുകേഷും പ്രേമചന്ദ്രനും കോളേജിലെത്തി വോട്ട് അഭ്യർത്ഥിച്ച് മടങ്ങിയതാണ്. എന്നാൽ ഞങ്ങൾ വരുമ്പോൾ SFI പ്രവർത്തകർ കുറുകെ കയറി. കൃഷ്ണകുമാറിന് കോളേജിനകത്ത് പ്രവേശനമില്ല, നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിക്ക് കോളേജിൽ പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഫാസിസം എന്ന് ഉത്തർപ്രദേശിൽ നോക്കി പറയുന്നവർ ഇവിടെ എന്താണ് നടപ്പിലാക്കുന്നത്? ഇതാണ് റിയൽ ഫാസിസം. അവിടെ എല്ലാവർക്കും പോയി വ്യവസായം ഉൾപ്പെടെ എന്തും ചെയ്യാം. ഏതോ നാട്ടിലുള്ള ചെകുവേരയ്ക്ക് ഇവിടെ സ്വാഗതമുണ്ട്. ഈ നാട്ടിന്റെ വികസനത്തിനായി പ്രതിജ്ഞ എടുത്ത നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയെ തടയുന്നു. പഠിക്കേണ്ട സമയമാണ് ഇത് എന്നാണ് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് സ്കൂളിലേക്ക് അയക്കുന്നതാണ്. കേസ് വന്നാൽ പോലും ഒരു പാസ്പോർട്ട് പോലും കിട്ടുകയില്ല, ജീവിതം നാശമായി പോകും. കണ്ണിനാണ് ഇടികൊണ്ടത്, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ. കൃഷ്ണകുമാർ പ്രതികരിച്ചു. അക്രമ രാഷ്ട്രീയത്തിലൂടെ ഒന്നും നേടാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പരാജയ ഭീതിയാണ് ഇവർക്ക്, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതിന് പിന്നിലും ഇത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതിനെ സംഘർഷത്തിലൂടെ നമ്മൾ നേരിടേണ്ടതല്ല, ഭയന്നോടേണ്ടതുമില്ല. ഞങ്ങൾ മൂന്ന് സ്ഥാനാർത്ഥികളും ഒരുമിച്ചിരുന്ന് രാവിലെ ഭക്ഷണം കഴിച്ചിരുന്നു. ഞങ്ങൾക്കില്ലാത്ത പ്രശ്നമാണോ ഈ കൊച്ചുകുട്ടികൾക്ക്? ആരാണ് ഇവരിങ്ങനെ ഇളക്കി വിടുന്നത്? നരേന്ദ്രമോദിയുടെ പദ്ധതി കൊല്ലത്തും നടപ്പിലാക്കാനാണ് വന്നത്. താനും MA വരെ പഠിച്ചതാണ്, അന്നൊന്നും പേടിച്ചിട്ടില്ല. പിണറായി വിജയൻ ഇത് ശ്രദ്ധിക്കണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തമിഴ്നാട്ടിൽ ഇപ്പോൾ BJP കത്തിക്കയറുകയാണ്. തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ജില്ലാ കളക്ടർ ക്രാന്തികുമാർ പതിക് മുമ്പാകെയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. കോയമ്പത്തൂർ സൗത്ത് MLA മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷയുമായ വാനതി ശ്രീനിവാസനും പാർട്ടി നേതാക്കൾക്കുമൊപ്പമാണ് അദ്ദേഹം കളക്ട്രേറ്റിലെത്തിയത്. പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പായി അദ്ദേഹം അരുൾമിഗു കോനിയമ്മൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥനയും റോഡ് ഷോയും നടത്തിയിരുന്നു. മുൻ കർണാടക കേഡർ IPS ഓഫീസറായ അണ്ണാമലൈ 2019 സർവീസിൽ നിന്നും രാജിവെച്ചത്. 2020 അദ്ദേഹം BJPയിൽ ചേർന്നു. ഒരു വർഷത്തിന് ശേഷം 37 BJP സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം നിയമിതനായി. BJP സംസ്ഥാന അധ്യക്ഷനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. എന്തായാലും തമിഴ്നാട്ടിൽ അദ്ദേഹത്തിനുള്ള ജനപ്രീതി എത്രത്തോളമാണെന്ന് നമ്മൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഇനി തമിഴ്നാട്ടിൽ ഇനി ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല, അത് അണ്ണാമല തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.